Hello friends, welcome to Life Bites. Inna namakku variety aayittu soya curry undakkiyalo. Saucy, chilli, oru different style namakku undakki nokka. Adinu munpayi ee channel aadiyayi kaanunnavar subscribe cheyane. Subscribe cheyadhine shesham thottadutirikkunna bell button ille adu press cheyennale njan idunna pudhiya videos inde notification ningalude adutte ettullu. Soya curry undakkanayi namakku aadyam കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് സോയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും കേട്ടോ. അത് തണുത്തതിന് ശേഷം നമുക്കത് നാലായിട്ട് അരിഞ്ഞെടുക്കാം. റഫായിട്ട് അരിഞ്ഞെടുത്താലും മതി, പ്രത്യേകിച്ച് ഷേപ്പൊന്നും അതിന് വേണ്ട. പിന്നെ നമുക്ക് വേണ്ട 2 teaspoon കോൺഫ്ലവർ, ഒരു ചെറിയ സൈസ് സവാള അരിഞ്ഞു വെച്ചത്, പിന്നെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്ന ബീട്രൂട്ട് ജ്യൂസ്. ഈ ബീട്രൂട്ട് ചെറിയ സൈസ് ബീട്രൂട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ബീട്രൂട്ട് മിക്സിക്കകത്ത് നന്നായി അടിച്ച് അരിച്ച് എടുത്ത ജ്യൂസാണ്. പിന്നെ നമുക്ക് വേണ്ട 1 teaspoon മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, 1 ലേശം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില. പിന്നെ തക്കാളി വേണ്ടി വരും 1 ചെറിയ സൈസ്, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഉള്ളത് കാരണം ഞാൻ പച്ചമുളക് ചേർത്തില്ല. നിങ്ങൾക്ക് എരിവനുസരിച്ച് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. ചൂടായ കടായിൽ 1 teaspoon എണ്ണ ഒഴിച്ചു കൊടുക്കുക, 1/2 teaspoon കടുക്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക, ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില. നന്നായി ഇളക്കുക, ഒരു ബ്രൗൺ ഷെയ്ഡ് വരാൻ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ ആ ടൊമാറ്റോ മിക്സി ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ടൊമാറ്റോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 teaspoon കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടില്ല, അത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് വരും. സോയ കറിക്ക് വേണ്ടിയ പേസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ട് ബീട്രൂട്ടിൻ്റെ പച്ചടി ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന സവാളയില്ലേ, അത് ഗോൾഡൻ ബ്രൗൺ കളർ വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ റഫായിട്ട് അരിഞ്ഞു വെച്ച സോയ അല്ലേ, അത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. മിച്ചം വന്ന ബീട്രൂട്ട് ജ്യൂസ് ഇല്ലേ, അതാദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസി ചില്ലി സോയ കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് കമൻ്റായി ഞാനിങ്ങനെ ഷെയർ ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.